നമസ്കാരം. 2031 ഇന്ത്യക്ക് ശുക്രൻ ഉദിക്കും. ഇന്ത്യക്ക് സുവർണ വർഷമാകും 2031. അതെ, ഇന്ത്യ ഒരു വലിയ നേട്ടം സ്വന്തമാക്കാൻ പോവുകയാണ്. ഉയർന്ന വരുമാനമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 2031-ഓടുകൂടി ഇന്ത്യ ഇടം നേടും. മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറും. ഓരോ ഭാരതീയനും അഭിമാനമുളവാക്കുന്ന വാർത്ത തന്നെയാണ് ഇത്. ഇന്ത്യ അത്ഭുതപൂർവമായ നേട്ടങ്ങളിലേക്ക് കുതിക്കുന്നതായി ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻഫർമേഷൻ സർവീസസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അറിയിച്ചിരിക്കുകയാണ്. ക്രെസിൽ റേറ്റിംഗ് പല നിർണായകമായ സൂചനകളും നൽകുന്നുണ്ട്. ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത് 2031 ഇന്ത്യ ഉയർന്ന വരുമാനമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം പിടിക്കും എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അടുത്ത 5 സാമ്പത്തിക വർഷങ്ങൾ ഏറെ നിർണായകമാണ്. ഇന്ത്യയുടെ ഭാവി തെളിയിക്കുന്ന 5 വർഷങ്ങൾ. ഇന്ത്യയുടെ മുഖം മാറും, ഇന്ത്യ ലോക ശക്തിയാകും, ഇന്ത്യ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകും എന്നുള്ള പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് ആക്കം കൂട്ടുന്നതാണ് പുറത്തു വരുന്ന പ്രവചനങ്ങൾ. അത്രയും പ്രതിശീർഷ വരുമാനവും 2031-ഓടെ $4,500 ഉയർന്ന ഇടത്തരം വരുമാനം വിഭാഗത്തിലേക്ക് ഉയരുമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നമുക്കറിയാം, ഇന്ത്യ ലോകത്തിലെ 5-ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ്. രാജ്യത്തിന്റെ വിവിധ മേഖലയിൽ കൂടുതൽ കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് വലിയ നേട്ടങ്ങൾ കൊയ്യാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ സർക്കാർ. പ്രധാന മേഖലകളിലെ പരിഷ്കാരങ്ങൾ ഇവിടെ എടുത്തു പറയണം. അടിസ്ഥാന സൗകര്യ വികസനം, അതേപോലെ വിതരണ ശൃംഖലയിലെ വൈവിധ്യങ്ങൾ, വിപണിയിലെ പുതിയ നീക്കങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കൂടുതൽ കരുത്താർജിക്കുകയാണ് എന്നുള്ളതാണ് വിലയിരുത്തൽ. അതിവേഗം വളരുന്ന ഇലക്ട്രോണിക്സ്, അതേപോലെ ഇലക്ട്രിക് വാഹനങ്ങൾ, ഇവയുടെയൊക്കെ പ്രാധാന്യം ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ലാകും എന്നതും എടുത്തു പറയണം. 2024-25 ഇന്ത്യയുടെ യഥാർത്ഥ GDP 7% വളരുമെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവചിച്ചത്. നിരവധി ആഗോള ഏജൻസികളും ഇന്ത്യയുടെ വളർച്ച പ്രവചിക്കുന്നുണ്ട്. ഇന്ത്യ ഇനിയും വലിയ നേട്ടങ്ങൾ എത്തിപ്പിടിക്കുമെന്ന് ലോകരാജ്യങ്ങളടക്കം പ്രവചിക്കണമെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട് എന്നുള്ളത് എടുത്തു പറയണം. അത് ഇന്ത്യയുടെ വളർച്ച തന്നെയാണ്, ഓരോ മേഖലയിലുമുള്ള പുരോഗതി തന്നെയാണ്. 2023-24 രണ്ടാം പാദത്തിൽ പ്രതീക്ഷിച്ചതിലും മികച്ച പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. അതുതന്നെയാണ് മികച്ച പ്രവചനങ്ങളിലേക്ക് മറ്റ് രാജ്യങ്ങളെയും അതുപോലെ തന്നെ മറ്റ് ഏജൻസികളെയും കൊണ്ടെത്തിക്കുന്നതും. ലോകത്തിലെ ഏറ്റവും വേഗതയിൽ കുതിക്കുന്ന അല്ലെങ്കിൽ വളരുന്ന രാജ്യം എന്ന ഒരു നിലയിലേക്ക് ഇന്ത്യ എത്തുന്നതിന് പിന്നിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ജൂലൈ സെപ്റ്റംബർ പാദത്തിൽ GDP പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ 7.6% വികസിച്ചത് എടുത്തു പറയേണ്ട ഒന്നാണ്. അത് ഇന്ത്യയുടെ വിജയങ്ങളിൽ പ്രധാന സ്ഥാനം വഹിക്കുന്നുണ്ട്. പലവിധ മാർഗങ്ങളിലൂടെ ഇന്ത്യയുടെ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ കേന്ദ്രത്തിന് സാധിച്ചിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ, വ്യോമയാനം, ഹോസ്പിറ്റാലിറ്റി, ഈ മേഖലകളിലുടനീളം നിക്ഷേപം വർദ്ധിക്കാൻ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഏറെ സ്വാഗതാർഹമായ കാര്യമാണ്. ലോകത്തിലെ മറ്റു പല സമ്പദ് വ്യവസ്ഥകൾ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഉയർന്ന പലിശ നിരക്കും അതേപോലെ ഊർജ്ജ വിലയും ഒക്കെ കാരണം തകർന്നുകൊണ്ടിരിക്കുകയാണ്. പല പാശ്ചാത്യ സമ്പദ് വ്യവസ്ഥകളും വലിയ രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നതും നേരിട്ടതും. ഇന്ത്യ വലിയ ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടുള്ള പ്രയാണത്തിലാണ്. വരും വർഷങ്ങളിലും മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നതിനുള്ള അക്ഷീണ പരിശ്രമത്തിലാണ് ഇന്ത്യ. ഇപ്പോഴേ വികസനത്തിൽ അല്ലെങ്കിൽ പല പദ്ധതികളിലും ഇന്ത്യ കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. വികസനങ്ങൾ കൂടുതൽ വിപുലമാക്കുന്നതിനുള്ള തിരക്കിലാണ് നമ്മുടെ രാജ്യം. സ്റ്റീൽ, വൈദ്യുതി ഉൽപ്പാദനം, ഖനനം, അതേപോലെ തന്നെ ഉപഭോക്തൃ വസ്തുക്കൾ എന്നീ നിർമ്മാണ മേഖലകളിലെ അനുബന്ധ വ്യവസായങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ആക്കം കൂട്ടിയെന്നതും എടുത്തു പറയണം. അപ്പോൾ രാജ്യം കുതിക്കുകയാണ്, വലിയ വലിയ വിജയത്തിലേക്ക് തന്നെയാണ് ഇന്ത്യ ഓരോ ദിവസവും നടന്നെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകരാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുന്നതും. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം. Thank you.